പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിൽ വീണ്ടും പ്രതിസന്ധി. കേരളത്തിലെ പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറാണ് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് നിർദ്ദേശം നൽകിയത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, ഈ എംപിമാരുടെ പരാതിയെ തുടർന്നാണ് പുനഃസംഘടന നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് വിശദാംശം? രജനി, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് പുനഃസംഘടന നടത്താനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നത്. എന്നാൽ ഈ പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ട് പോകവേ ഇപ്പോൾ എംപിമാരുടെ പരാതിയെ തുടർന്നാണ് പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കാൻ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുൻപേ തന്നെ ഈ പരാതികൾ പരിഹരിച്ച് മുൻപോട്ട് പോകണം എന്നുള്ള കാര്യം സംസ്ഥാന നേതൃത്വത്തോട് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പുനഃസംഘടനാ നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കാനാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തങ്ങളെ ഉൾപ്പെടുത്തുന്നില്ലെന്നും അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ എം പിമാർ ഹൈക്കമാൻഡിന് ഒരു പരാതിയായി തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ എഐ ഗ്രൂപ്പുകൾ പാർട്ടി പുനഃസംഘടനയ്ക്കെതിരെ രംഗത്തെത്തുകയും അഭിപ്രായ വ്യത്യാസം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അതിലൊരു അനുനയത്തിലേക്ക് എത്തുകയും പുനഃസംഘടനയുമായി മുൻപോട്ട് പോകാൻ കെപിസിസി അധ്യക്ഷനോട് ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുനഃസംഘടനാ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. എം പിമാരുടെ പരാതിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. രജനി, അപ്പം ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ എം പിമാർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എഐ ഗ്രൂപ്പുകളുടെ തമ്മിലടി അത് വളരെ രൂക്ഷമായി തന്നെ കേരളത്തിൽ തുടരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കാൻ കൂടെ പറയുമ്പോൾ സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട തീരുമാനമാണ്. പക്ഷെ മറ്റ് നേതാക്കൾ അതിനെതിരെ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഇപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. രജനി, കോൺഗ്രസ് നേതൃത്വം പുതിയ സംസ്ഥാന തലത്തിൽ തന്നെ ഒരു പുനഃസംഘടന വന്നപ്പോൾ എഐ ഗ്രൂപ്പുകൾ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉന്നയിക്കുകയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവർ നിരവധി തവണ ഡൽഹിയിലെത്തിക്കൊണ്ട് ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇരു നേതാക്കളെയും അല്ലെങ്കിൽ ഇരു വിഭാഗത്തെയും അനുനയിപ്പിച്ചുകൊണ്ടാണ് കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരനെ എത്തിച്ചത്. പിന്നീട് പുനഃസംഘടനയുമായി മുൻപോട്ട് പോകാനുള്ള തീരുമാനത്തിൽ പോലും കേരളത്തിൽ സംസ്ഥാന നേതൃത്വത്തിനിടയിൽ നേതാക്കൾക്കിടയിൽ പല